കണ്ടോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഞങ്ങളൊന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. നിങ്ങൾ നോക്കിയറിയാം, മുകളില് കുറെ മരങ്ങളുണ്ട്. മരങ്ങളുടെ ഇടയിലേക്ക് ഇത് കണ്ടോ, ഇത്രയും തിക്കായിട്ട് നോക്കൂ, ഇത്രയും തിക്കായിട്ട് ഫോഗ് പിടിച്ച് നിൽക്കണം. ഞങ്ങൾ ഒരു കണക്കിനാണ് വണ്ടി ഇവിടെ നിർത്തിയിരിക്കുന്നത്. കണ്ടോ ആ ഫോഗ്, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല, ഇത് ഭയങ്കര തിക്കാണ് ഫോഗ്. നമ്മൾ ഇവിടെ നിന്ന് നോക്കിയാൽ ഇവിടെ നിന്ന് താഴത്തോട്ട് നോക്കിയാൽ കാണാം. കേട്ടോ, ഭയങ്കര രസമാണ് കാണാൻ. ആനയെ തപ്പി കാണുന്നു, ആനയെ തൊട്ടടുത്ത് കാണുന്നു. മാട്ടുപ്പെട്ടിയിൽ ആന, മാട്ടുപ്പെട്ടിയിൽ ഒരു കൊമ്പനടക്കം മൂന്ന് പിടിയാനകളുടെ ഒരു കൊമ്പൻ. അങ്ങനെ ആനയെ ഞങ്ങൾ കണ്ടു. നമ്മുടെ റോഡിന്റെ അടുത്തായിട്ടാണ്. അവര് നന്നായിട്ട് പോയി, നല്ല വലിയ, നല്ല അത്യാവശ്യം നല്ല പ്രായമുള്ള ഒരു കൊമ്പനാണ്. ഞങ്ങള് മൂന്നാറാണ്, നമ്മുടെ കൂട്ടത്തിലുള്ള ചെറിയ അനിയന്മാരാണ്. അവര് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മൂന്നുപേരും ഭക്ഷണം കഴിക്കും, ബാക്കിയുള്ളവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. മൂന്നാറ് ചെറിയതായിട്ട് തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോ ഏകദേശം ഒരു 7 മണിയോടടുത്തായി തണുപ്പ് പതിക്കെ. നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു മഞ്ഞ്, ഭയങ്കരമായ ഒരു കോടയും മഞ്ഞൊന്നുമില്ല ഇവിടെ. പക്ഷെ എന്നാൽ പോലും ചെറിയൊരു തണുപ്പ്, അടുത്താളത്തിൽ ചെറിയൊരു തണുപ്പുണ്ട്. മൂന്നാറ് എന്നുള്ളൊരു ഫീലിംഗ് ആണ്. നമ്മൾ മൂന്നാറ് വരുമ്പോൾ ഭയങ്കര ഒരു എന്താ ഒരു ഭയങ്കര നൊസ്റ്റാൾജിയാണ്. എത്ര പ്രാവശ്യം വന്നാലും മടുപ്പില്ലാത്ത ഒരു സ്ഥലം. കാണാൻ ഞങ്ങൾ ഈ റെഡ് സ്പാരോ എന്ന് പറഞ്ഞ ഒരു ഹോട്ടൽ റിസോർട്ടിന്റെ ഫ്രണ്ടിൽ ഒരു അന്നപൂർണ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഭക്ഷണം കഴിച്ചു, കുഴപ്പമില്ല, ഭയങ്കര വലിയൊരു സർവീസ് ഒന്നുമല്ല. കുഴപ്പമില്ല, നമുക്ക് കഴിക്കാം ഭക്ഷണം. ഭക്ഷണം ഫുഡ് വലിയ കുഴപ്പമില്ല, ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ ഇറങ്ങി, ഇനി ഞങ്ങൾ തിരിച്ച് യാത്രയൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകണം.